അരിയണ്ണന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അരിയണ്ണൻ വന്നിരിക്കുന്നത് അരി വാണിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവാരുടെ മകൾ മീനാക്ഷിയും കൊണ്ടാണ്. അതായത് മീനാക്ഷിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി ആരാണെന്ന് ചോദിച്ചാൽ നമിത പ്രമോദാണ്. നമിത പ്രമോദും ഈ മീനാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് അവർ തമ്മിൽ. അപ്പോൾ ഇന്ന് നമിത പ്രമോദിൻ്റെ റെസ്റ്റോറൻറ്റ് ഓപ്പണായിരുന്നു. എല്ലാ സെലിബ്രിറ്റിയും ഉണ്ടായിരുന്നു. ഒരുപാട് നടിമാരും നടന്മാരും ഇവരൊക്കെ ഉണ്ടായിരുന്നു. കാരണം മിയ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് അങ്ങനെ ഒരുപാട് രജിഷ വിജയൻ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ മീനാക്ഷി കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഇനാഗ്രേഷന്, അതായത് നമിത പ്രമോദിൻ്റെ ഹോട്ടലിൻ്റെ ഇനാഗ്രേഷന്, ആ ഇനാഗ്രേഷന് വളരെ സന്തോഷകരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു വട്ടവിളിയും ചോദിച്ചത്. അതായത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ മഞ്ജുവാര്യരെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്. അത് കേട്ടപ്പോഴേ ഈ കുട്ടിക്ക് അത് അത്ര പിടിച്ചില്ല. ആ പിടിച്ച് ചാടി എഴുന്നേറ്റു പിന്നെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് പോയി എന്നുള്ള തരത്തിലാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇതൊന്നും വലിയ വാർത്തയല്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ചില സ്വകാര്യ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പോയിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചിലയാളുടെ ഒരു ഹോബിയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ദിലീപിൻ്റെ മകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് എന്താ പറയേണ്ടത്, ദിലീപിൻ്റെ മകളല്ലേ, എന്നാൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. ഒന്നുമില്ലെങ്കിൽ അച്ഛൻ്റെ സിനിമയൊന്നും ഇറങ്ങുന്നില്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ സിനിമയൊന്നും ഇല്ല, ഇപ്പോൾ വീട്ടിലിരിപ്പാണോ, കേസിൻ്റെ കാര്യം എന്തായി, ഇതൊക്കെ ആയിരിക്കും ഈ കുട്ടിയോട് ചോദിക്കുക. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പണ്ട് ജയിലിൽ ദിലീപ് കിടക്കുമ്പോൾ ദിലീപിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചൊരു പത്രക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് പോയൊരു കുട്ടിയാണ് നമ്മുടെ എന്താ പറയുക മീനാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതാണ് ഇവിടെ എല്ലാവരും കൊട്ടി ആഘോഷിച്ച് അമ്മയെക്കുറിച്ച് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ മീനാക്ഷി ചാടി എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ന്യൂസുകളിങ്ങനെ പടച്ചുവിടുന്നത്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അരിയണ്ണന് അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. അതായത് ഇനാഗ്രേഷൻ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനാഗ്രേഷൻ വളരെ സന്തോഷമായിട്ട് മീനാക്ഷി പങ്കെടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.